അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ ആഘോഷ പരിപാടികളും ആം ആദ്മി പാർട്ടിയും രംഗത്ത് വന്നുവെന്ന കാര്യം നമുക്ക് അപ്പോൾ റിപ്പോർട്ട് പൂർണ്ണമായി കൊടുക്കാൻ പറ്റിയില്ല, സാങ്കേതിക പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും കച്ചമുറുക്കി നമ്മുടെ ഡൽഹി പ്രതിനിധി ബൽറാം നെടുങ്കാടി രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ബൽറാമിലേക്ക് പോകാം. ബൽറാം, തുടരാം. എസ് കെ, ഞാനിപ്പോൾ ഉള്ളത് ഡൽഹി കൊണാട്ട് പ്ലേസിലെ ഹനുമാൻ ക്ഷേത്രത്തിലാണ്. ഡൽഹിയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ഇവിടെ ഈ അയോധ്യ പ്രാൺപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് പ്രത്യേക അലങ്കാരങ്ങൾ ആഘോഷങ്ങളെല്ലാം തന്നെയുണ്ട്. പതാകകളും പൂക്കളും എല്ലാമായി അലങ്കരിച്ചിരിക്കുന്നു. കൂടാതെ ഭക്ഷണ വിതരണം അടക്കമുള്ള പരിപാടികൾ ഇവിടെ ഇന്ന് നടക്കുന്നുണ്ട്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി തന്നെയാണ് ഈ ആഘോഷ പരിപാടികൾക്ക് കൂടുതലായും മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ന് ഡൽഹിയിലെ നഗരപ്രദേശങ്ങളിൽ വിവിധ ഇടങ്ങളിൽ ഈ ശോഭായാത്രകൾ ആം ആദ്മി പാർട്ടി സംഘടിപ്പിക്കുന്നുണ്ട്. പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർ ഇതിൽ പങ്കെടുക്കുമെന്നും പാർട്ടി അറിയിച്ചിരിക്കുന്നു. ഇതുകൂടാതെ ഭക്ഷണം, മധുരപലഹാരങ്ങൾ എന്നിവ നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ വിതരണം ചെയ്യുന്നുണ്ട്. അതിനായുള്ള പ്രത്യേക ഭണ്ഡാരങ്ങൾ ആരംഭിക്കും. ഇത്തരത്തിലൊരു ഭണ്ഡാരം ഈ ക്ഷേത്ര പരിസരത്തും ആം ആദ്മി പാർട്ടി ഇന്ന് തുറക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ രാമകഥ വിവരിക്കുന്ന രാംലീല പരിപാടി 3 ദിവസത്തെ പരിപാടിയാണ് ആം ആദ്മി പാർട്ടി പ്യാരിലാൽ ഭവനിൽ നടത്തുന്നത്. ഇത്തരത്തിൽ ആം ആദ്മി പാർട്ടി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയും മറ്റ് പൊതുജന സംഘടനകളുടെയുമായി വിവിധ ഇടങ്ങളിൽ വലിയ ആഘോഷ പരിപാടികൾ തന്നെ ഇന്ന് ഡൽഹിയിലും നടക്കുന്നുണ്ട്. എസ് കെ, ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി.